ബിജെപി വക്താവ് നൂപുർ ശർമ്മയെ പിന്തുണച്ച് പോസ്റ്റ് ഇട്ടെന്ന പേരിൽ നിരവധി പേർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. മതഭ്രാന്തന്മാർ കനയ്യലാൽ എന്ന പാവപ്പെട്ട തയ്യൽക്കാരനെയും ഉമേഷ് കോഹ്ല എന്ന കെമിസ്റ്റിനെയും ക്രൂരമായി കൊലപ്പെടുത്തി. പല സംസ്ഥാനങ്ങളിലും ഒരു പ്രസ്താവനയുടെ പേരിൽ ആക്രമണങ്ങളും കലാപങ്ങളും അഴിച്ചുവിട്ടു മതമൌലികവാദികൾ. എന്നാൽ എന്തിന്റെ പേരിലായാലും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവർ, മറ്റുള്ളവരുടെ ജീവൻ എടുക്കുകയും പല കുടുംബങ്ങളെയും അനാഥരാക്കുകയും ചെയ്തവർ ഈ വാർത്ത കേൾക്കണം. മുഹറം ഘോഷയാത്രക്കിടെ ഉണ്ടായ അപകടം ഒഴിവാക്കാൻ സഹായിച്ചത് ഹിന്ദു കുടുംബം. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഇസ്ലാമിക തീവ്രവാദികൾ കൊലപ്പെടുത്തിയ കനയ്യലാലിന്റെ കടയിൽ നിന്ന് ഏതാനും മീറ്ററുകൾ അകലെയാണ് സംഭവം. മുഹറം ആഘോഷയാത്രയിൽ ഉപയോഗിച്ച തജിയയ്ക്ക് തീപിടിച്ചാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. മോച്ചിവാടയിൽ ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് 25 അടിയിലധികം ഉയരമുള്ള തജിയയ്ക്ക് തീപിടിക്കുന്നത്. യാത്രയിൽ പങ്കെടുത്ത ആളുകൾ ഉടൻ തന്നെ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. വീടിന്റെ ബാൽക്കണിയിൽ ഇരുന്ന് യാത്ര കാണുകയായിരുന്ന കുടുംബം ഉടനെ തന്നെ രക്ഷയ്ക്കെത്തുകയായിരുന്നു. തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്നതിനിടെ ഇവർ തജിയിലേക്ക് വെള്ളമൊഴിച്ചു. ആശിഷ് ചോവാടി, രാജ്കുമാർ സോളങ്കി എന്നിവരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് വൻ അപകടം ഒഴിവാക്കാൻ സഹായിച്ചത്. വൈദ്യുത കമ്പിയിൽ നിന്ന് തീ പിടിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. തീ അണയ്ക്കാൻ സഹായിച്ച ഹിന്ദു കുടുംബത്തിന് മുസ്ലിങ്ങൾ നന്ദി അറിയിച്ചു. ജില്ലാ കളക്ടർ താരാചന്ദ് മീണയും കുടുംബത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു പ്രസ്താവനയുടെ പേരിൽ രാജ്യത്ത് പലരുടെയും ജീവനെടുത്തവർ ഈ കുടുംബത്തെ മാതൃകയാക്കണം. നിയമം കയ്യിലെടുത്ത് രാജ്യത്തെ ക്രമസമാധാന നില തകർക്കാൻ ശ്രമിക്കുന്നവരും മതമൌലികവാദികളും ഓർമ്മിക്കേണ്ട ഒന്നുണ്ട്. ഇന്ത്യയെയും ജാതിമത ഭേദമന്യേ എല്ലാ ഇന്ത്യക്കാരെയും സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെയുണ്ടെന്ന്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.